താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി എ പി കുര്യൻ മെമ്മോറിയൽ കൾച്ചറൽ സൊസൈറ്റി സുവർണ ജൂബിലി ആഘോഷിച്ചു. നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തി വരികയാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു. അങ്കമാലി എ പി കുര്യൻ മെമ്മോറിയൽ കൾച്ചറൽ സൊസൈറ്റി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. മതരാഷ്ട്രമായി മാറിയ രാജ്യത്തിന്റെ സ്ഥിതി എന്താ? മതരാഷ്ട്രമാവണം എന്ന് വാദിക്കുന്നവർക്ക് മുമ്പാകെ നാം ചോദിക്കുന്ന ചോദ്യം, മതരാഷ്ട്രമായി പിരിഞ്ഞുപോയ രാജ്യത്തിന്റെ സ്ഥിതി എന്താ? നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ ചിന്തിച്ചോ? നമ്മൾ 47 ആഗസ്റ്റ് 15 പിറവിയെടുക്കുമ്പോൾ നമ്മളോടൊപ്പം തന്നെ ഒരു രാജ്യം കൂടി പറഞ്ഞു. ആ രാജ്യത്തിന്റെ അവസ്ഥ ലോകത്തിന് മുന്നിൽ ഈ രാജ്യം പിടിച്ചു നിന്നത് എല്ലാ മത സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നുള്ളതാണ്. എല്ലാവരെയും ഇൻക്ലൂസീവ്നെസ്, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്സ് നമുക്കുണ്ട്, നമ്മുടെ രാജ്യത്തിനുണ്ട്. അത് നിർഭാഗ്യവശാൽ അങ്ങനെ പോവേണ്ടതില്ല എന്ന ഒരു നീക്കം രാജ്യത്ത് അരങ്ങേറുകയാണ്. അതിനൊരു കാരണവശാലും പരിഷ്കൃത ഇന്ത്യൻ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. മതത്തിന്റെ പേരിൽ കലഹിക്കേണ്ടവരാണോ നമ്മൾ? ഭാഷയുടെ പേരിൽ കലഹിക്കേണ്ടവരാണോ നമ്മൾ? സംസ്കാരങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടേണ്ടവരാണോ നമ്മൾ? ഇന്ത്യ എന്ന വിശാലമായ ഈ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്തെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ലിംഗത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു. ലിഞ്ചിങ് എന്നൊരു വാക്കുണ്ട്. ലിഞ്ചിങ് എന്ന വാക്ക് നമുക്ക് പരിചിതമായിരുന്നില്ല 2014 മുമ്പ്. പക്ഷെ ഇപ്പോൾ നമുക്ക് പരിചിതമായ വാക്ക് ആൾക്കൂട്ടക്കൊലയാണ് ലിഞ്ചിങ്. ലിഞ്ചിങ് ഇന്ത്യയിലേക്ക് വരുന്നു. ലിഞ്ചിങ് അമേരിക്കയിലെ കൂക്ലക്സ് ക്ലാൻ എന്ന വിഭാഗം അവിടുത്തെ കറുത്ത വർഗക്കാർക്ക് നേരെ പ്രയോഗിച്ചതായിരുന്നു ലിഞ്ചിങ്. അത് ഇന്ത്യയിലേക്ക് വന്നു. നിർഭാഗ്യകരമാണ്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞതാണ് നമ്മുടെ രാജ്യത്തിന്റെ നേട്ടമായി ഉയർത്തിക്കാണിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മതത്തിന്റെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. CSA കൾച്ചറൽ സെന്റർ ചെയർമാൻ ഡോക്ടർ CK ഈപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, LF ആശുപത്രി ഡയറക്ടർ ഫാദർ ജോയ് ഐനിയാടൻ, GCDA അംഗം KK ഷിബു, സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ KA ചാക്കോച്ചൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡാൻഡി ജോസ്, ടോണി പറമ്പി തുടങ്ങിയവർ പങ്കെടുത്തു.